ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ നമ്മുടെ ഒമ്പതാം ക്ലാസ്സുകാരുടെ പാരലൽ ലൈൻസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കുറേ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ പേജ് നമ്പർ 55 അടുത്ത ഒരു പോർഷനിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ പോർഷൻ്റെ പേര് ട്രയാങ്കിൾ സെൻറ്റേഴ്സ് എന്നാണ്. എന്താണ് ട്രയാങ്കിൾ സെൻറ്റേഴ്സ്? നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് ആ ഒരു പോർഷൻ നന്നായിട്ടൊന്ന് വായിച്ചു പോകാവേ. ടെക്സ്റ്റിലെ ആണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, സി ദിസ് പിക്ചർ. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ട്രയാങ്കിളാണ്, അവിടെ ഒരു ട്രയാങ്കിളിനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ട്രയാങ്കിളിൻ്റെ നടുക്കോടതോ ഇങ്ങനൊരു വരയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ പിക്ചറ്. ദ പെർപെൻഡിക്കുലർ ഫ്രം ദ ടോപ്പ് വെർട്ടെക്സ് ഓഫ് ദ ട്രയാങ്കിൾ ടു ദ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഡ്രോൺ. എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഒരു ട്രയാങ്കിള്, ഈ ട്രയാങ്കിളിൻ്റെ ടോപ്പ് വെർട്ടെക്സിൽ നിന്ന്, മൂന്ന് വെർട്ടെക്സ് ഉണ്ട്, അതിലെ ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് വരച്ചേക്കുന്നു? ഒരു പെർപെൻഡിക്കുലർ വരച്ചേക്കുന്നു. ഓക്കെ, സച്ച് പെർപെൻഡിക്കുലേഴ്സ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എനി വെർട്ടെക്സ് ടു ദ ഓപ്പോസിറ്റ് സൈഡ്. എന്താ പറഞ്ഞേക്കുന്നത്? ഈ വെർട്ടെക്സിൽ നിന്ന് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാമെങ്കിൽ മറ്റേ രണ്ട് വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡ്സിലേക്ക് എന്ത് വരയ്ക്കാം? പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം. അപ്പോൾ ഇത് ഈ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള എന്താണ് പെർപെൻഡിക്കുലർ. ഈ വെർട്ടെക്സിൽ നിന്നാകുമ്പോൾ ദോ ഇങ്ങനെ വരയ്ക്കാമല്ലോ, ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള മറ്റൊരു പെർപെൻഡിക്കുലർ. ഈ വെർട്ടെക്സിൽ നിന്നോ? ഈ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാ അല്ലേ. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ മൂന്നാമത്തെ വെർട്ടെക്സിൽ നിന്നും വരയ്ക്കാം, വരയ്ക്കാമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ദീസ് പെർപെൻഡിക്കുലേഴ്സ് ആർ കോൾഡ് ദ ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. ഇങ്ങനെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓൾട്ടിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഹൈറ്റ്സ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് ഓൾട്ടിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഹൈറ്റ്സ്? ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലേഴ്സിനെയാണ് എന്ത് വിളിക്കുക? ഓൾട്ടിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഹൈറ്റ്സ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് വിളിക്കുക. മനസ്സിലായോ? അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് വരയ്ക്കണം? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. എന്നിട്ട് ആ പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റിയാൽ അതാണ് ആ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ നമ്മളൊരു ഡെഫിനിഷൻ പഠിച്ചു, ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ്. ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ. നൗ ലെറ്റ്സ് ഡ്രോ ത്രൂ ഈച്ച് വെർട്ടെക്സ് ദ ലൈൻ പാരലൽ ടു ദ ഓപ്പോസിറ്റ് സൈഡ്. എന്താ പറഞ്ഞേക്കുന്നത്? ഈ സെയിം ട്രയാങ്കിൾ, നമുക്ക് ഈ സെയിം ട്രയാങ്കിളിലൂടെ ഒന്ന് വരയ്ക്കാം. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലറും വരച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ട്രയാങ്കിളിൻ്റെ മൂന്ന് വെർട്ടെക്സ് ആണ് ഇത് മൂന്നും. ഓക്കെ, ഇനി ഇവർ പറഞ്ഞേക്കുന്ന എന്താ, നമുക്ക് മൂന്ന് വെർട്ടെക്സിൽ കൂടെയും ദ ലൈൻ പാരലൽ ടു ദ ഓപ്പോസിറ്റ് സൈഡ് വരയ്ക്കണം. അതായത് ഇപ്പം ഇത് എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളാണെങ്കിൽ എ ബി എന്ന സൈഡിന് പാരലലായിട്ട് സി കൂടെ ഒരു ലൈൻ വരയ്ക്കുക. ഇതാണ് സി, ഈ ലൈൻ എന്താണ്? പാരലൽ ടു എ ബി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് സി ബി എന്ന് പറയുന്ന ലൈന് പാരലലായിട്ട് എ ഈ കൂടെ വരണം. അപ്പം ഇതിന് പാരലൽ എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ വരും അല്ലേ. ഇതോ ഇത് രണ്ടും പാരലലാണ്. അതുപോലെ എ സി എന്ന സൈഡിന് ഓപ്പോസിറ്റായിട്ട് ഉള്ള വെർട്ടെക്സ് കൂടെ അടുത്തത്. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? വേറൊരു ട്രയാങ്കിൾ കിട്ടി. അപ്പം ഇപ്പം എന്താ നമ്മൾ ചെയ്തത്? നമ്മളുടെ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ മൂന്ന് വെർട്ടെക്സിൽ കൂടെയും ദ ലൈൻ പാരലൽ ടു ദ ഓപ്പോസിറ്റ് സൈഡ്, ആ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണോ അതിന് പാരലലായിട്ടൊരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പിക്ചർ കിട്ടിയിട്ടുണ്ട്. നമുക്കതിനെ പി ക്യു ആർ എന്ന് വിളിച്ചേക്കാം. പി ക്യു ആർ എന്ന് വിളിച്ച് ഞാനവിടെ വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് നോക്കാം. Then the line is not only perpendicular to the top side of the large triangle, it also bisects it. എന്ന് വെച്ചാൽ എന്താ? ഈ ഒരു സി ഡി
ഡി നിടാം. ഓക്കെ, ഈ സി ഡി എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിളിൻ്റെ എന്തുമാത്രമല്ല, ഈ വലിയ ട്രയാങ്കിളിൽ നിന്ന് വരച്ചേക്കുന്ന ഒരു പെർപ്പെൻഡിക്കുലറും ആണ്. അതുപോലെ ആ വലിയ ട്രയാങ്കിളിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബൈസെക്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ സി എന്ന് പറയുന്നത് പി ക്യുവിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ പി സി ഈക്വൽ ടു സി ക്യു ആയിരിക്കും. അപ്പോൾ ഈ പെർപ്പെൻഡിക്കുലറിൻ്റെ പ്രത്യേകത എന്താ, ഈ പെർപ്പെൻഡിക്കുലർ ഒന്നാമത് ഈ വലിയ ട്രയാങ്കിളിൽ നിന്ന് വരുന്ന ഒരു പെർപ്പെൻഡിക്കുലറാണ്, അതുപോലെ അത് ആ വലിയ ട്രയാങ്കിളിനെ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇഫ് വി ഡ്രോ ദ അതർ ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ, ദേ വുഡ് ബി ദ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദ അതർ ടു സൈഡ്സ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നേ, ഇപ്പോൾ ഈ സി ഡി എന്ന് പറയുന്ന ലൈന് ഈ പി ക്യുവിൻ്റെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടറായി, അതുപോലെ തന്നെ എന്താണ് ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ഒരു ഓൾട്ടിറ്റ്യൂഡും കൂടെയാണത് അല്ലേ. ഇതിൻ്റെ വെർട്ടെക്സിനെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരച്ചേക്കുമല്ലേ. ഇതുപോലെ മറ്റ് രണ്ട് വെർട്ടെക്സിൽ നിന്ന് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് വരച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പം സി എന്ന് വരച്ച പെർപ്പെൻഡിക്കുലർ ഇത്, ഇനി ബി എന്ന് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കാം, ദോ ഇത്. ഓക്കെ, ഇനി എയിൽ നിന്ന് ഉള്ള ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെ വരയ്ക്കും, ആ ഇങ്ങനെ വരയ്ക്കാം അല്ലേ. അപ്പം ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഈ സി ഡി എന്ന് പറയുന്നത് പി ക്യുവിൻ്റെ ഒരു പെർപ്പെൻഡിക്കുലർ ആയതുപോലെ ഈ ബി ഒ എന്ന് പറയുന്നത് ആർ ക്യുവിൻ്റെ ഒരു പെർപ്പെൻഡിക്കുലർ ആയിരിക്കും. അതുപോലെ എ ഇസഡ് എന്ന് പറയുന്നത് പി ആറിൻ്റെ ഒരു പെർപ്പെൻഡിക്കുലർ ആയിരിക്കും. മനസ്സിലായോ? അതായത് നമ്മളുടെ ഉള്ളിലത്തെ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളുടെ പുറത്തെ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡിൻ്റെയും പെർപ്പെൻഡിക്കുലർ ആയിട്ട് മാറുന്നു. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പം അത് മനസ്സിലായല്ലോ. ഇനി നോക്കിക്കേ അടുത്ത സെൻറ്റൻസ് എന്താ പറഞ്ഞേക്കുന്നത്. വി ഹാവ് സീൻ ദാറ്റ് ഓൾ ത്രീ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദ ത്രീ സൈഡ്സ് ഓഫ് എനി ട്രയാങ്കിൾ ക്രോസ് വൺ അനദർ അറ്റ് എ സിംഗിൾ പോയിന്റ്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്, കുഞ്ഞ് ട്രയാങ്കിളും ഉണ്ട് വലിയ ട്രയാങ്കിളും ഉണ്ട്. കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്സ് നമ്മൾ വരച്ച് കഴിഞ്ഞപ്പോൾ അത് വലിയ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡ്സിൻ്റെയും ഓരോ സൈഡ്സിൽ നിന്നുള്ള പെർപ്പെൻഡിക്കുലേഴ്സ് ആയിട്ട് മാറി എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ. ഇനി ഈ പെർപ്പെൻഡിക്കുലേഴ്സ് എല്ലാവരും കൂടെ, അല്ലെങ്കിൽ ഈ കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്സ്, ഇപ്പം നമുക്കതിനെ പെർപ്പെൻഡിക്കുലേഴ്സ് എന്ന് വിളിക്കാം, വലിയ ട്രയാങ്കിളിൻ്റെ പെർപ്പെൻഡിക്കുലേഴ്സ് എന്ന് വിളിക്കാം. അപ്പം ഈ വലിയ ട്രയാങ്കിളിൻ്റെ പെർപ്പെൻഡിക്കുലേഴ്സ് എല്ലാം കൂടെ എവിടെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്, ഒരു സിംഗിൾ പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. ആ സിംഗിൾ പോയിന്റിനെ, ഈ പെർപ്പെൻഡിക്കുലേഴ്സ് എല്ലാം കൂടെ ബൈസെക്ട് ചെയ്യുന്ന ആ സിംഗിൾ പോയിന്റിനെ, അല്ലെങ്കിൽ ഈ പോയിന്റിന് വേറൊരു വ്യത്യാസമുണ്ട്, എന്താ, ആ ഓൾട്ടിറ്റ്യൂഡ്സ് എല്ലാം കൂടെ എന്താണ് ഒരുമിച്ച് വരുന്ന ആ ഒരു പോയിന്റ്, ആ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് ഓർത്തോ സെന്റർ. എന്താണ് ഓർത്തോ സെന്റർ, മനസ്സിലായോ? അപ്പോൾ ഇനി അടുത്ത പേജിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. ദ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ, ലാർജ് ട്രയാങ്കിളിൻ്റെ സൈഡ്സിൽ നിന്നുള്ള പെർപ്പെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ് പി ക്യുവിൻ്റെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ സി ഡി. ഓക്കെ, ക്യു ആറിൻ്റെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ ബി ഒ, അതുപോലെ പി ആറിൻ്റെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ എ ഇസഡും ആണ് അല്ലേ. അപ്പോൾ ആ വലിയ ട്രയാങ്കിളിൻ്റെ ആ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ ചെറിയ ട്രയാങ്കിളിൻ്റെ ആരാണ്, ഓൾട്ടിറ്റ്യൂഡ്സ് ആണ്, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി വാട്ട് ഡു വി സീ ഹിയർ, ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുക. ഇൻ എനി ട്രയാങ്കിൾ ഓൾ ദ ഓൾട്ടിറ്റ്യൂഡ്സ് ഇൻ്റർസെക്ട് അറ്റ് എ സിംഗിൾ പോയിന്റ്. എല്ലാ ട്രയാങ്കിൾസിലും നമ്മൾ മൂന്ന് വെർട്ടെക്സിൽ നിന്നും ഓൾട്ടിറ്റ്യൂഡ്സ് വരച്ചു കഴിഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ പോയിന്റിൽ എന്ത് ചെയ്യും, മീറ്റ് ചെയ്യും. ആ പോയിന്റിനെ, ദ പോയിന്റ് വെയർ ഓൾ ദ ഓൾട്ടിറ്റ്യൂഡ്സ് മീറ്റ് ഈസ് കോൾഡ് ദ ഓർത്തോ സെന്റർ ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ ഓർത്തോ സെന്റർ എന്താ, ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഓൾ ഓൾട്ടിറ്റ്യൂഡ്സ്. ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഓൾ ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഓർത്തിരിക്കണേ, ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡിൽ നിന്നും അല്ലെ മൂന്ന് വെർട്ടെക്സിൽ നിന്നും ഓൾട്ടിറ്റ്യൂഡ്സ് വരച്ച് കഴിയുമ്പോൾ അതൊരു പർട്ടിക്കുലർ പോയിന്റിൽ എന്ത് ചെയ്യും, മീറ്റ് ചെയ്യും. ആ പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനെയാണ് നമ്മൾ ഓർത്തോ സെന്റർ എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ. ഇനി അടുത്തത്, പെർപ്പെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് സൈഡ്സ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ്സ് ആർ സം ഓഫ് ദ സ്പെഷ്യൽ ലൈൻസ് റിലേറ്റഡ് ടു എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ച് അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ലൈൻസിനെയാണ് നമ്മൾ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്ന് വിളിക്കുന്നതും ഓൾട്ടിറ്റ്യൂഡ്സ് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, ലൈൻസ് ജോയിനിങ് ഈച്ച് വെർട്ടെക്സ് വിത്ത് ദ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ് ഫോം അനദർ ടൈപ്പ് ഓഫ് സച്ച് ലൈൻസ്. എന്താ പറഞ്ഞേക്കുന്നത്, ലൈൻസ് ജോയിനിങ് ഈച്ച് വെർട്ടെക്സ് വിത്ത് ദ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്.
എന്ന് വെച്ചാൽ ഒരു വെർട്ടെക്സിൽ നിന്ന് വേറൊരു ട്രയാങ്കിളിനെ നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, ഈ ട്രയാങ്കിളിൻ്റെ മൂന്ന് വെർട്ടെക്സ്, ഓക്കെ, അതിൻ്റെ ഓരോ വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക്, ഓക്കെ, ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ. എ ബിയുടെ എന്താണ് മിഡ് പോയിന്റ്? ഇതാണ് ആ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് നമ്മളിത് ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു. ഓക്കെ, അതുപോലെ ഈ വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റ് ദേ ഇതാണെന്ന് വിചാരിച്ചോ, അവിടേക്കൊരു ലൈൻ വരയ്ക്കുന്നു. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, സോറി, ഈ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, ഈ ആ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റ് ഇതാണ്, അതിലേക്ക് എന്ത് വരയ്ക്കുന്നു? ഒരു ലൈൻ വരയ്ക്കുന്നു. ഇനി അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലൈൻസ് ജോയിനിങ് ഈച്ച് വെർട്ടെക്സ് വിത്ത് ദ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ് ഫോം അനദർ ടൈപ്പ് ഓഫ് സച്ച് ലൈൻസ്. ഇങ്ങനെ വരയ്ക്കുന്ന ലൈന് വേറൊരു പേരാണ് പറയുന്നത്, എന്താണെന്നറിയോ? വി ഹാവ് നോട്ടഡ് ഏർലിയർ ദാറ്റ് സച്ച് ലൈൻസ് ആർ കോൾഡ് മീഡിയൻസ് ഓഫ് ദ ട്രയാങ്കിൾ. ആരാണ് മീഡിയൻസ് ഓഫ് ദ ട്രയാങ്കിൾ? മീഡിയൻസ് എന്നാ പറയാ. ഇപ്പോൾ ഓൾട്ടിറ്റ്യൂഡ്സും മീഡിയൻസും തമ്മിലുള്ള വ്യത്യാസം അറിയാവോ? ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് വെച്ചാൽ ട്രയാങ്കിളിൻ്റെ ഓരോ വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഒരു പെർപെൻഡിക്കുലർ എന്നേ പറഞ്ഞിട്ടുള്ളൂ, നമ്മളോട് മിഡ് പോയിന്റിലേക്ക് വരയ്ക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഓരോ വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുവാണെങ്കിൽ അതാണ് അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്. പക്ഷേ ഓരോ വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് നമ്മളൊരു വര വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? മീഡിയൻ ആണ്. ഓക്കെ, മീഡിയൻ. ഓക്കെ, ഇനി നമ്മളിത് വരച്ചപ്പോൾ കണ്ടു ഈ മീഡിയനും ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ മീഡിയനും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിന് എന്താ പറയുക? അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ഈ മീഡിയൻസ് വരച്ചപ്പം ആ മീഡിയൻസും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉള്ളല്ലേ, ആ പോയിന്റിനെ, അതായത് മീഡിയൻ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രോയിഡ്. എന്താണ് സെൻട്രോയിഡ്? ഓക്കെ, സെൻട്രോയിഡ് എന്ന് വെച്ചാൽ എന്താ? ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഓൾ മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എഴുതണോ? ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ മീഡിയൻ ആണ് ഒരു പോയിന്റിൽ, മീഡിയൻ എല്ലാം കൂടെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനെ നമ്മൾ വിളിക്കുന്നത് സെൻട്രോയിഡ് എന്നാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിനെന്ത് പറയും? സെൻട്രോയിഡ് എന്ന് പറയും. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു പ്രൂഫിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ടെക്സ്റ്റിൽ ഒരു ചെറിയ പ്രൂഫ് തന്നിട്ടുണ്ട്, ആ ഒരു പ്രൂഫിൽ നിന്ന് നമ്മൾ ഒരു റിസൾട്ടിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് ആ പ്രൂഫും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ ഓക്കെ, ആ പ്രൂഫിലേക്ക് വരാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ട്രയാങ്കിളാണ്. ഓക്കെ, ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചു. ഓക്കെ, ട്രയാങ്കിളിനെ ഞാൻ എ ബി സി എന്ന് പേരിട്ടു. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇതിൻ്റെ എയിൽ നിന്നും ബിയിൽ നിന്നുമുള്ള മീഡിയൻ വരയ്ക്കുക. ഓക്കെ, ഇപ്പം എയുടെ മീഡിയൻ എന്ന് പറഞ്ഞാൽ എ എന്ന വെർട്ടെക്സിൽ നിന്ന് ബി സിയുടെ മിഡ് പോയിന്റിലേക്കുള്ള ലൈൻ അല്ലേ. ഓക്കെ, സോ ഇതാണ് ഒരു മീഡിയൻ. അതുപോലെ ബിയിൽ നിന്നുള്ള മീഡിയൻ എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് എ സിയുടെ മിഡ് പോയിന്റിലേക്കുള്ള ലൈൻ അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് വരച്ചു? രണ്ട് മീഡിയൻ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ മീഡിയനും ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുവോ എന്നുള്ളതാണ്. പാസ് ചെയ്യൂ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോവാ? പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാ. ഓക്കെ, പാസ് ചെയ്യുവോ എന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മീഡിയനെ, ഇതിനെ എ ഡി എന്നും പേരിട്ടു, ഇതിനെ ഇ ബി എന്നും പേരിട്ടു, ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനെ ജി എന്നും പേരിട്ടു. നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? സിയിൽ നിന്ന് ഞാൻ വരയ്ക്കുന്ന എന്താണ് മീഡിയനും ജി കൂടെ തന്നെ പാസ് ചെയ്യും, അല്ലെങ്കിൽ ജി ആണ് ഇവരുടെ കോമൺ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, അല്ലെങ്കിൽ ജി ആണ് ഇവരുടെ സെൻട്രോയിഡ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ. അപ്പം ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോവാന്നറിയാവോ? ഈ ഇനെയും ഡിനെയും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുക. ഈ ഇ ഡി എന്ന് പറഞ്ഞ ലൈൻ്റെ പ്രത്യേകത എന്താന്ന് നോക്കിക്കേ. ഇ ഡി എന്ന് പറഞ്ഞാൽ, ഇ എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ മിഡ് പോയിന്റ് ആണ്. ഈ ഡി എന്ന് പറയുന്നത് സി ബിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിൻ്റെ മിഡ് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈനാണ് നമ്മളുടെ ഇ ഡി. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ആ ലൈനിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇതിന് മുമ്പിലത്തെ പാർട്ടിൽ പഠിച്ചായിരുന്നു, അങ്ങനെ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിൻസിനെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻ ഈ താഴത്തെ അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ സൈഡിനോട് പാരലലും ആയിരിക്കും. അതുപോലെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, അതായത് എന്താ നമ്മൾ പറഞ്ഞേ, അങ്ങനെ വരയ്ക്കുന്ന ഇ ഡി എന്ന് പറയുന്നത് പാരലൽ ടു എ ബി ആയിരിക്കും. പാരലൽ ടു എ ബി അതായത് ഈ രണ്ട് സൈഡിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ലൈനാണ് ഇ ഡി, അത് മൂന്നാമത്തെ സൈഡിനോട് പാരലലും ആയിരിക്കും. അതുപോലെ ആ മൂന്നാമത്തെ സൈഡിൻ്റെ ഹാഫും ആയിരിക്കും, ഹാഫ് ഓഫ് എ ബിയും ആയിരിക്കും. ഇത് നമുക്ക് നേരത്തെ നമ്മൾ എന്താണ് പഠിച്ചൊരു റിസൾട്ടാണ്, നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ തന്നെ കുറച്ച് മുമ്പ് പഠിച്ചേക്കുന്നൊരു റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇ ഡി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ ബി ആണെന്ന് അവിടുന്ന് കിട്ടി. ഇനി നമുക്ക് ഈ എ ജി ബി എന്നൊരു ട്രയാങ്കിളിനെ നമ്മളൊന്ന് കൺസിഡർ ചെയ്താൽ ഈ എ ജിയുടെ മിഡ് പോയിൻറ്റ് ഇതോ ഇതാണെന്ന് വിചാരിച്ചോ, ജി ബിയുടെ മിഡ് പോയിൻറ്റ് ഇതാണെന്ന് വിചാരിച്ചോ, ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാലോ അതിനെ നമുക്ക് പി ക്യു എന്ന് വിളിക്കാം. പി ക്യു, പി ക്യു ആരാണ്, ആ ഈ ജി എ ബി ഈ അകത്തുള്ളൊരു കുഞ്ഞ് ട്രയാങ്കിളാണ്, അതിൻ്റെ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിൻസിനെ ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു ലൈനാണ് നമ്മളുടെ പി ക്യു എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പി ക്യുവിനും എന്ത് പ്രോപ്പർട്ടി ഉണ്ടാകും, പി ക്യുവും എ ബിക്ക്, എ ബി എന്ന് പറയുന്നത് നമ്മളുടെ ആ ട്രയാങ്കിൾ ജി എ ബിയുടെ തന്നെ ഒരു പാർട്ടാണ്. അപ്പോൾ ജി എ ബിയുടെ രണ്ട് സൈഡ്സ് ജോയിൻ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിൻസ് ജോയിൻ ചെയ്ത ലൈനാണ് പി ക്യു. അപ്പോൾ ആ പി ക്യു എന്തായിരിക്കും, പാരലൽ ടു എ ബി ആയിരിക്കും, പാരലൽ ടു എ ബി ആയിരിക്കും, അതുപോലെ തന്നെ ഹാഫ് ഓഫ് എ ബിയും ആയിരിക്കും അല്ലേ. പി ക്യു എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ ബിയും ആയിരിക്കും. ഇതിനകത്തുനിന്ന് ഈ രണ്ടെണ്ണത്തിനകത്തുനിന്ന് നമുക്ക് എന്നാ പറയാൻ പറ്റും, ഇ ഡി എന്ന് പറയുന്നതും ഹാഫ് ഓഫ് എ ബി ആണ്, പി ക്യു എന്ന് പറയുന്നതും ഹാഫ് ഓഫ് എ ബി ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇ ഡിയും പി ക്യുവിനും സെയിം ലെങ്ത് ആണ്, ഇ ഡി ഈക്വൽ ടു പി ക്യു ആണ്. ഇതെന്തിനാ പ്രൂവ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇത്രയും കിട്ടിയല്ലോ, ഇ ഡി ഈക്വൽ ടു പി ക്യു ആണ്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, സിൻസ് ദ ഓപ്പോസിറ്റ് സൈഡ്സ് പി ക്യു ആൻഡ് ഇ ഡി ഓഫ് ദ ക്വാട്രലാട്രൽ പി ക്യു ഡി ഇ. അപ്പോൾ നമുക്ക് പി ക്യു ഡി ഇ എന്ന് പറയുന്ന ഒരു ക്വാട്രലാട്രലിനെ ഉണ്ടാക്കണം. അപ്പോൾ ഇത് പി ക്യു ഡി ഇ, അപ്പോൾ ഇവരെ ഒന്ന് ജോയിൻ ചെയ്താൽ നമുക്കിവിടെ എന്ത് കിട്ടി, ഒരു ക്വാട്രലാട്രലിനെ കിട്ടി അല്ലേ. ക്വാട്രലാട്രൽ എന്ന് പറഞ്ഞാൽ നാല് സൈഡുള്ള ക്ലോസ്ഡ് ഫിഗർ അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു ക്വാട്രലാട്രൽ പി ക്യു ഡി ഇനെ കിട്ടിയിട്ടുണ്ട്, പി ക്യു ഡി ഇ അതിനെ കിട്ടിയിട്ടുണ്ട്. അതിനകത്തെ പി ക്യുവും ഇ ഡിയും എന്താണ്, പാരലലുമാണ്, ഈക്വലുമാണ്. ഓക്കെ, പി ക്യു ഡി ഇനെ നമുക്ക് കിട്ടി. ഈ ഈ ഈ ക്വാട്രലാട്രൽ പി ക്യു ഡി ഇനെ നോക്കിക്കഴിയുമ്പം ഈ പി ക്യു ഡി യിലെ ഓപ്പോസിറ്റ് സൈഡ്സ് ആയിട്ടുള്ള പി ക്യുവും ഇ ഡിയും പാരലൽ ടു ഈച്ച് അതറും ആണ്. പിന്നെ എന്തുവാണ്, അപ്പം നമുക്ക് ഇവിടെ ഒരു ക്വാട്രലാട്രൽ പി ക്യു ഇ ഡിനെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പി ക്യു ഇ ഡിയുടെ പ്രത്യേകത എന്താ, ഈ പി ക്യു ഇ ഡിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സാണ് ഇ ഡിയും പി ക്യുവും, അവർ പാരലലും ആണ് ഈക്വലും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വാട്രലാട്രൽ എന്തായിരിക്കും, ഇതൊരു പാരലോഗ്രം ആയിരിക്കും അല്ലേ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ അല്ലേ, പാരലൽ ആൻഡ് ഈക്വൽ ആയിട്ടുള്ള ക്വാട്രലാട്രലിനെ നമ്മൾ പാരലോഗ്രം എന്ന് വിളിക്കുക. അപ്പോൾ നമ്മളുടെ പി ക്യു ഇ ഡി എന്ന് പറയുന്നത് എന്താണ്, ഒരു പാരലോഗ്രമാണ്. പാരലോഗ്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്, എന്താണ്, അതിൻ്റെ ഡയഗണൽസ് എന്ന് പറയുന്നത് ബൈസെക്സ് ഈച്ച് അതർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡയഗണൽസ് ഏതൊക്കെയാ, ഇ ക്യുവും പി ഡി ആണ് ഡയഗണൽസ്. അപ്പോൾ അതെന്താണ്, ബൈസെക്സ് ഈച്ച് അതർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇ ക്യു ആൻഡ് പി ഡി അവരാരാ, ഡയഗണൽസ് ഓഫ് ദിസ് പാരലോഗ്രം, ഡയഗണൽസ് ഓഫ് ദിസ് പാരലോഗ്രം എന്ത് ചെയ്യും, ബൈസെക്സ് ഈച്ച് അതർ, ബൈസെക്സ് ഈച്ച് അതർ. ബൈസെക്സ് ഈച്ചതർ എന്ന് വെച്ചാൽ എന്നാ അർത്ഥം, ബൈസെക്സ് ഈച്ചതർ എന്ന് വെച്ചാൽ ഈ ഇ ക്യുവിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇ ജിയും ജി ക്യുവിൻ്റെ ലെങ്ത് സെയിം ആയിരിക്കും, ഈക്വൽ ആയിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു, അതാണ് ബൈസെക്സ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇ ജി ഈക്വൽ ടു ക്യു ജി ക്യു ആയിരിക്കും, അതുപോലെ പി ജി ഈക്വൽ ടു ജി ഡി ആയിരിക്കും, അതാണ് ബൈസെക്സ് ഈച്ചതർ. നമുക്ക് എഴുതി വെക്കാം, ബൈസെക്ട് ചെയ്യുമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതാണ് ഒരു ഡയഗണൽ. അപ്പോൾ ഇ ജി ഈക്വൽ ടു ജി ക്യു ആയിരിക്കും, അതുപോലെ പി ജി ഈക്വൽ ടു ജി ഡി യു ആയിരിക്കും, ബൈസെക്സ് ഈച്ച് അതർ ആയതുകൊണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ പിനെയും ക്യൂവിനെയും കുറിച്ച് എന്നാ പറയാൻ പറ്റും, പി എന്ന് പറയുന്നത് എ ജിയുടെ മിഡ് പോയിൻ്റ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് പി മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് എ പിയും പി ജിയും ഈക്വൽ ആയിരിക്കും, അതുപോലെ ക്യു ഇവിടുത്തെ മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് ബി ക്യുവും ക്യു ജിയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ,
ഇനി ഇതിനകത്ത് നിന്ന് നമ്മളൊരു ലോങ് സെൻറ്റൻസിലേക്ക് പോവാണേ. അത് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ ഇച്ചിരി വലുതാണ്, എന്താ ഇത് എന്ന് തോന്നും. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇതിനകത്ത് നമ്മളൊരു കാര്യം എഴുതാനായിട്ട് പോവാം. ഇപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ കുറേ ലെങ്ത് ഈക്വലാണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? എ ജി എന്ന് പറയുന്നത്, ദേ ഇതാണ് നമ്മളുടെ എ ജി. എ ജി എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ള ലെങ്ത് എന്ന് പറയുന്നത് എ പി പ്ലസ് പി ജി അല്ലേ. എ ജി എന്ന് പറയുന്നത് എ പി പ്ലസ് പി ജി ആണ് അല്ലേ. നോക്കിക്കേ, ഇതാണ് എ ജി. എ പിയും പി ജിയും കൂടെ ചേരുന്നതാണ് എ ജി. ഇനി നമ്മൾ പറഞ്ഞു എ പിയും പി ജിയും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. അപ്പം എ പിക്ക് പകരം പി ജി എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ആ എ പിക്ക് പകരം പി ജി എന്ന് എഴുതാം, പി ജിക്ക് പകരം എ പി എന്ന് എഴുതാം. കാരണം എന്താ, അവർ ഈക്വൽ ആണ്. അപ്പം നമുക്ക് എന്തെഴുതാം? ഈ എ പിക്ക് പകരം പി ജി എന്ന് എഴുതാം. ഓക്കെ, അപ്പം പി ജി പ്ലസ് പി ജി എന്ന് വരും, അല്ലെങ്കിൽ ടു പി ജി എന്ന് വരും. ഓക്കെ അല്ലേ, ടു പി ജി എന്ന് വരും. അപ്പം നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് പി ജി എന്ന് പറയുന്നത് ജി ഡിയോട് ഈക്വൽ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടു പി ജിനെ നമുക്ക് എന്തെഴുതാം? പി ജി എന്ന് പറഞ്ഞ് ജി ഡിയോട് ഈക്വൽ ആയതുകൊണ്ട് ടു ജി ഡി എന്ന് എഴുതാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? എ ജി എന്ന് പറയുന്നത് എന്താണ്? ടു ജി ഡി ആയിരിക്കും. എ ജി എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും എന്നാണ് നമ്മളിപ്പോൾ എഴുതി വെച്ചേ അല്ലേ. ഒന്നുകൂടെ നോക്കിക്കേ, എ ജി എന്ന് പറയുന്നത് ദോ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ് എന്ത്? എ ജി. ഓക്കെ, അവിടെ നിന്നതേ ഇങ്ങോട്ടുള്ളതാണ് ജി ഡി. ഇപ്പം നമ്മൾ എന്താ എഴുതി വെച്ചേക്കുന്നേ? ഈ എ ജിയുടെ ലെങ്ത്, ഈ എ ജിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ജി ഡിയുടെ ഡബിൾ ആയിരിക്കും, ടു ഇൻറ്റു ജി ഡി ആയിരിക്കും. ഇതാണ് ഇപ്പം എഴുതി വെച്ചേക്കുന്നത്, മനസ്സിലായോ? അതുപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡിനെ അതുപോലെ തന്നെ എഴുതാം. എ ജിനെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബി ജിനെ കുറിച്ചും എന്ത് പറയാം? ബി ജി എന്ന് പറയുന്നത് ഏതൊക്കെ കൂടുന്നതാ? ബി ക്യു പ്ലസ് ക്യു ജി ആണ് അല്ലേ. ബി ക്യു പ്ലസ് ക്യു ജി ആണ്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇവർ രണ്ടും ഈക്വലാ, ബി ക്യു ഈക്വൽ ടു ക്യു ജി ആ അല്ലേ. അപ്പം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇതിനെ ക്യു ജി എന്ന് എഴുതാം. ക്യു ജി പ്ലസ് ക്യു ജി എന്നാകും, അതായത് ടു ക്യു ജി എന്നാകും. ഇപ്പോൾ ക്യു ജി, ക്യു ജിക്ക് പകരം എന്തെഴുതാം? ക്യു ജിക്ക് പകരം ദേ ഇ ജി എന്ന് എഴുതാം അല്ലേ. ക്യു ജിയും അല്ലെങ്കിൽ ജി ക്യുവും ഇ ജിയും ഈക്വൽ അല്ലേ. അപ്പം നമുക്ക് ടു ജി ഇ ഇതിനെ തിരിച്ചെഴുതുന്നതാണ് കേട്ടോ. ഇ ജി അല്ലെങ്കിൽ ക്യു ജി ഇത് ഇ ജി അല്ലെങ്കിൽ ജി ഇ എന്ന് എഴുതാമല്ലോ. ജി ഇ ഓക്കെ, ടു ജി ഇ ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടി? എ ജിയും ബി ജിയും എന്താണെന്ന് എഴുതി. അപ്പം ഇതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഇതായിരുന്നു ബി ജി. ഇതോ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലൈനാണ് ബി ജി. ഇത് ബി, ഇത് ജി, ഇത് ഇ. അപ്പം എന്താ നമ്മൾ പറഞ്ഞേക്കുന്നേ? നമ്മളുടെ ബി ജിയുടെ ലെങ്ത് ഈ ജിയിനേക്കാളും ഡബിൾ ആയിരിക്കും. ഈ ലെങ്ത് എന്ന് പറയുന്നത് ടു ഇൻറ്റു ജി ഇ ആയിരിക്കും എന്നാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ അല്ലേ. ഇതിനകത്തുനിന്ന് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുവാണ്. എന്താണ് ആ കൺക്ലൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുത്തി കിടപ്പില്ലേ, അതിനെ ഞാനൊന്ന് അങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യം ഇവന്മാരെ മാത്രം ഒന്ന് അങ്ങോട്ട് എഴുതി വെക്കാവേ. ഈ ലൈനെ, അകത്ത് സംഭവിച്ചിരിക്കുന്ന ലൈനെ ഞാൻ ഇങ്ങോട്ടൊന്ന് വരയ്ക്കുവാണേ. അപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് ഇത് എ, ഇത് ഡി, ഇത് ജി, ഓക്കെ, ഇത് ഇ, ഇത് ബി. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കോടെ എന്ത് വന്നിട്ടുണ്ട്? ഒരു പാരലോഗ്രം, ഒരു ട്രയാംഗിളും വന്നിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ ഇതേ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നൊരു കാര്യം, നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? എ ജി എന്ന് പറയുന്നത്, എ ജി എന്ന് പറയുന്നത് ജി ഡിയുടെ ഡബിളായിരിക്കും. ഓക്കെ, അപ്പം ഇതായിരിക്കും കൂടുതലുള്ള, ഞാനിപ്പോൾ വരച്ചപ്പോൾ തെറ്റിപ്പോയതാ. ഓക്കെ, തെറ്റിപ്പോകാതിരിക്കാൻ ഞാനത് കറക്റ്റായിട്ട് അത് കൂടുതലായിട്ട് വരയ്ക്കാവേ. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് എന്താ? എ ജി എന്ന് പറയുന്നത് ടു ജി ഡി ആണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡബിൾ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് വൺ ആണെങ്കിൽ ഇത് ടു ആണ്, അങ്ങനെയല്ലേ. ഇനി ബി ജി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇ ജിയുടെ ഡബിൾ ആണ്. അപ്പം ഇ ജി വൺ ആണെങ്കിൽ ഇത് ടു ആണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം, മനസ്സിലായോ? ഇത് വൺ ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ആണ് ഈ ഈ ഒരു പോർഷൻ. അതുപോലെ ഇത് വൺ ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ആണ് ഈ ഒരു പോർഷൻ. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഇതിൻ്റെ റേഷ്യോ എത്രയാ? ആ ജി എന്ന പോയിന്റിനെ രണ്ട് ലൈൻസ് കട്ട് ചെയ്തേക്കുന്ന റേഷ്യോ എന്താ? നമുക്ക് പറയാൻ പറ്റും ജി ഡിവൈഡ്സ് എ ഡി ആൻഡ് ഇ ബി ഇൻ ദ റേഷ്യോ 1:2 അല്ലേ. മുകളിലത്തെ പാർട്ട് എത്രയാണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും താഴത്തെ പാർട്ട്. അപ്പം അതിൻ്റെ റേഷ്യോ എത്രയാ? 1:2. അപ്പം നമുക്ക് പറയാൻ പറ്റും ജി എന്ന പോയിന്റ് ഡിവൈഡ്സ് ദ ലൈൻ എ ഡി ആൻഡ് ബി ഇൻ ദ റേഷ്യോ 2:1 അല്ലേ. എ ഡി ആൻഡ് ബി എന്നല്ലേ നമ്മൾ പറഞ്ഞേ.
എ ഡി ആൻഡ് ബി എന്നാ പറഞ്ഞത്. അപ്പം 2:1 എന്ന റേഷ്യോയിൽ ആദ്യം നമ്മൾ എനെ കുറിച്ച് ഏഴ് നല്ല തുടങ്ങിയത്, അപ്പം 2:1 എന്നുള്ള റേഷ്യോയിലായിരിക്കും അത് കട്ട് ചെയ്യുന്നത് തിരിച്ചു. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന സെന്റൻസ്. ആ സെന്റൻസ് ഒന്നുകൂടെ വായിച്ചു നോക്കിയോ. ജി ഡിവൈഡ്സ് ദ പോയിന്റ് ജി ഡിവൈഡ്സ് എ ഡി ആൻഡ് ബിഇ ഇൻ ദ റേഷ്യോ 2:1 അല്ല 2:1. ഓക്കെ, ഇനി അടുത്തൊരു ചെറിയ പാരഗ്രാഫും കൂടെ നിങ്ങളുടെ പേജ് നമ്പർ 58 പറയുന്നുണ്ട്, ഒന്ന് വായിച്ചു നോക്കിയേ. നൗ സപ്പോസ് ഇൻസ്റ്റെഡ് ഓഫ് ജോയിനിങ് ദ വെർട്ടീസസ് എ ആൻഡ് ബി ടു ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ ഓഫ് ദെയർ ഓപ്പോസിറ്റ് സൈഡ്സ് വി ജോയിൻ ദ വെർട്ടീസസ് ബി ആൻഡ് സി ടു ദ മിഡ് പോയിന്റ്സ് ഓഫ് ദെയർ ഓപ്പോസിറ്റ് സൈഡ്സ്. നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ ഇവിടുന്ന് തുടങ്ങി എ എന്ന വെർട്ടെക്സിലേക്ക് അതിൻ്റെ മിഡ് പോയിൻറ്റ്സിലേക്കും വരച്ചു, ബി എന്ന വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ മിഡ് പോയിൻറ്റ്സിലേക്കും വരച്ചിട്ടാണ് ലൈൻ തുടങ്ങിയത്. ഇനി ആ എ എന്ന വെർട്ടെക്സിനും ബി എന്ന വെർട്ടെക്സിനും പകരം ബി ആൻഡ് സി ആയിരുന്നു എടുത്തിരുന്നതെങ്കിൽ, ഈ രണ്ട് വെർട്ടെക്സാണ് എടുത്തിരുന്നതെങ്കിലും നമുക്ക് എന്ത് കിട്ടിയേനെ, നമുക്ക് ജി എന്ന് പറയുന്ന പോയിന്റ് എന്ത് തന്നെ വന്നേനെ, ഡിവൈഡ്സ് ദാറ്റ് ടു ലൈൻസ് ഇൻ ദ റേഷ്യോ 2:1 തന്നെ വന്നേനെ. ഇൻ അതർ വേർഡ്സ് ദെയർ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഈസ് ഓൾസോ ജി. ഈ പറയുന്ന എ എന്ന വെർട്ടെക്സിൽ നിന്നും ബി എന്ന വെർട്ടെക്സിൽ നിന്നും വരച്ച പോലെ തന്നെ സി എന്ന വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുമ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടിയേനെ, ജി എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആയേനെ. മനസ്സിലായോ? ഇനി അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് പറയുന്നുണ്ട്, സോ വി ഗെറ്റ് ദിസ് റിസൾട്ട്. ഈ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. എന്താണ് ആ റിസൾട്ട്? ഇൻ എനി ട്രയാങ്കിൾ ഓൾ ത്രീ മീഡിയൻസ് ഇന്റർസെക്ട് അറ്റ് എ സിംഗിൾ പോയിന്റ്. ഓക്കെ, ഏത് ട്രയാങ്കിൾ ആണെങ്കിലും അതിൻ്റെ മൂന്ന് മീഡിയൻസും കൂടെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. മീഡിയൻ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു മീഡിയൻ? മൂന്ന് വെർട്ടെക്സ് ഉണ്ട്, അതിൻ്റെ വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, അതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് വിളിക്കുക, അല്ലെ ലൈൻ ജോയിൻ, അതിനെയാണ് മീഡിയൻ എന്ന് വിളിക്കുക. അങ്ങനെ മൂന്ന് വെർട്ടെക്സിലും നമുക്ക് മീഡിയം വരയ്ക്കുക അല്ലേ. ആ മൂന്ന് മീഡിയനും കൂടെ ഒരു പോയിന്റിൽ എന്ത് ചെയ്യും, ഇന്റർസെക്ട് ചെയ്യും. ദ ഡിസ്റ്റൻസ് ഓഫ് ദിസ് പോയിന്റ് ഫ്രം ഈച്ച് വെർട്ടെക്സ്, ആ മീഡിയൻ്റെ ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ്റെ പ്രത്യേകത എന്താ? ഇതാണ് അതിൻ്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ്റെ പ്രത്യേകത എന്താ? ദ ഡിസ്റ്റൻസ് ഓഫ് ദിസ് പോയിന്റ് ഫ്രം ഈച്ച് വെർട്ടെക്സ്. അപ്പം ഈ ഇതാണ് ഈ എയിൽ നിന്നും ബിയിൽ നിന്നും ആയിരുന്നു നമ്മുടെ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് എയും ബിയും ആയിരുന്നു. അപ്പോൾ ഈ പോയിന്റിന് ഈ വെർട്ടെക്സിൽ നിന്നുള്ള ദൂരം, ഓക്കെ, എന്ന് പറയുന്നത് ഈസ് ട്വൈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞത് വേർഡ്സിൽ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ, ഒന്ന് ലിസൺ ചെയ്ത് നോക്കിക്കേ. നമ്മളുടെ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് എയും ബിയും അല്ലേ. അപ്പോൾ നമ്മളുടെ ജി എന്ന് പറയുന്നതാണ് നമ്മളുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. അപ്പോൾ ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ ജിയുടെ എയിൽ നിന്ന് അല്ലെങ്കിൽ വെർട്ടെക്സിൽ നിന്നുള്ള ദൂരം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റ് ആണ് ഇ ഡി, ആ ഒരു ലെങ്തിൻ്റെ ഡബിൾ ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടെ സെന്റൻസ് വായിച്ചു നോക്കിക്കേ. എന്താ അവിടെ പറയുന്നത്? ദ ഡിസ്റ്റൻസ് ഓഫ് ദിസ് പോയിന്റ് ഫ്രം ദ വെർട്ടെക്സ് ഈസ് ട്വൈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ദിസ് പോയിന്റ് അല്ലെങ്കിൽ ഈ ജി എന്ന് പറയുന്നത് ഡിവൈഡ്സ് ഈച്ച് മീഡിയൻ ഇൻ ദ റേഷ്യോ 2:1. അപ്പം നമ്മളുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഓരോ മീഡിയനെയും 2:1 എന്ന റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പം നമ്മളിപ്പോൾ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനെ കുറിച്ച് സംസാരിച്ചു, ജിയെ കുറിച്ച് സംസാരിച്ചു. ആ ജിക്ക് ഒരു പേര് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഓൾ മീഡിയൻസ്, അതിൻ്റെ പേരാണ് സെൻട്രോയിഡ്. ദിസ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ മീഡിയൻസ് ഈസ് കോൾഡ് സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ. എങ്ങനെ ഉണ്ടായിരുന്നു? കുറേ കാര്യങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയേ ഉള്ളൂ കാര്യം, ആകെ രണ്ടേ രണ്ട് കാര്യം ഇവിടെ പഠിക്കാനുള്ളൂ. എന്താണ് ഓൾട്ടിറ്റ്യൂഡ്? രണ്ടല്ല, ഓൾട്ടിറ്റ്യൂഡ്സിനെ കുറിച്ച് പറഞ്ഞു, ഓർത്തോ സെൻറ്ററിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മൾ മീഡിയൻസിനെ കുറിച്ച് പറഞ്ഞു. മീഡിയൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ സെൻട്രോയിഡ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞേ, ആ സെൻട്രോയിഡ്, ആ ഒരു എന്താ സെൻട്രോയിഡ് ഒരു ലൈനെ അല്ലെങ്കിൽ ഒരു മീഡിയനെ ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. അപ്പം എവിടെയെങ്കിലും ഒരു ചെറിയ കൺഫ്യൂഷൻ തോന്നുവാണെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, ഒന്ന് പുറകോട്ട് നോക്കുക, ഒന്നുകൂടെ ഒന്ന് കേട്ട് വരിക, മനസ്സിലാവും കേട്ടോ, ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും കൂടെ നമ്മൾക്ക് ചെയ്യാനുണ്ട്. അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷനിൽ ബാക്കി പാർട്ട് തൊട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ മൈ ഡിയർ ചിൽഡ്രൻ.